ഇഷ്ടായോ? പഠിക്കണോ? കേൾക്കുന്നില്ല? പഠിക്കണോ അല്ലേ? എന്നാലേ ടീച്ചർ രണ്ടുപേര് വീതം നിങ്ങൾക്ക് പാടിത്തരട്ടെ. നിങ്ങൾ കേട്ട് പാടി പഠിക്കൂ. പഠിക്കുമല്ലേ? പഠിക്കാൻ റെഡിയാണല്ലോ. എന്നാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഒന്നാകും ഞാനൊറ്റയ്ക്കിരുന്ന, രണ്ടാകും അമ്മയും ഞാനുമായാൽ. ഒന്നുകൂടെ പഠിക്കേ. ഒന്നാകും ഞാനൊറ്റയ്ക്കിരുന്ന, രണ്ടാകും അമ്മയും ഞാനുമായാൽ. അടുത്തത് പാടാം നമുക്ക്. മൂന്നാകും അച്ഛനും ചേർന്നു നിന്ന, നാലാകും ചേച്ചിയും കൂടിയായാൽ. എങ്ങനെയാ പാടുന്നേ? മൂന്നാകും അച്ഛനും ചേർന്നു നിന്ന, നാലാകും ചേച്ചിയും കൂടിയായാൽ. അടുത്ത വരി പഠിക്കാം നമുക്ക്. അഞ്ചാകും ചേട്ടനും ഒത്തു നിന്ന, ആറാകുമെൻ പാവ കൂടിയായാൽ. എങ്ങനെ? അഞ്ചാകും ചേട്ടനും ഒത്തു നിന്ന, ആറാകുമെൻ പാവ കൂടിയായാൽ. ആറാമത് ആരായിരുന്നു? പാവ. വെരി ഗുഡ്. അടുത്ത ലൈൻ പഠിക്കാം നമുക്ക്. കൂടെ പാടണേ. ഏഴാകുമെന്നായിക്കിടാവു ചേർന്ന, എട്ടാകുമെൻ പൂച്ച കൂടിയായാൽ. എങ്ങനെയാ? ഏഴാകുമെന്നായിക്കിടാവു ചേർന്ന, എട്ടാകുമെൻ പൂച്ച കൂടിയായാൽ. അടുത്ത വരി പഠിക്കാമോ നമുക്ക്? ഏതാണ് അടുത്ത വരി? ഒൻപതാകും എൻ്റെ കുഞ്ഞാട് ചേർന്ന്. പഠിക്കാം നമുക്ക്. ഒൻപതാം എൻ്റെ കുഞ്ഞാട് ചേർന്ന, പത്താമതിൻ തള്ളയാടുമൊത്താൻ. എങ്ങനെ പാടുന്നേ? ഒൻപതാം എൻ്റെ കുഞ്ഞാട് ചേർന്ന, പത്താമതിൻ തള്ളയാടുമൊത്താൻ. ഒൻപതാം എൻ്റെ കുഞ്ഞാട് ചേർന്ന, പത്താമതിൻ തള്ളയാടുമൊത്താൻ. എന്താ കൂട്ടുകാരെ, പാട്ടിഷ്ടായില്ലേ? ഇഷ്ടായല്ലേ? അപ്പോൾ ഈ പാട്ട് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. എല്ലാവരും പഠിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നമ്മുടെ താരയെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എവിടെയാ നമ്മൾ പരിചയപ്പെട്ടത് താരയെ? മലയാളത്തിലല്ലേ കുഞ്ഞിക്കോഴിക്ക് അരിയൊക്കെ വിതറിക്കൊടുത്ത താരയെ ഓർമ്മയല്ലേ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? മിടുക്കരാണേ. അപ്പോഴേ നമുക്ക് താരെ ഒന്ന് കണ്ടാലോ? കാണാൻ കൊതിയില്ലേ നിങ്ങൾക്ക്? അപ്പോഴേ നമുക്ക് ഒന്നുകൂടെ താരെ ഒന്ന് കാണാം. ഹായ് കൂട്ടുകാരെ, ഞാനാണ് താര. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്നെ? കുഞ്ഞിക്കോഴിക്ക് അരിവിതറി താര, ആ താരയാണ് ഞാൻ. നിങ്ങൾ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മുത്തുകൾ. എന്റെ കൈ നിറയെ മുത്തുകളാണ്. ഇതുകൊണ്ട് ഞാൻ കളിക്കാൻ പോവുകയാണ്. നമ്മുടെ താരയുടെ കയ്യിലേ എന്താ ഉള്ളത്? എന്തായിരുന്നു ഉണ്ടായിരുന്നത്? താരയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. എന്താ? മുത്തുകളല്ലേ. വെരി ഗുഡ്. അയ്യോ, മുത്തുകൾ പറഞ്ഞപ്പോഴേ ടീച്ചർ ഒരു കാര്യം ഓർത്തത്. എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളോട് എന്തോ ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞല്ലോ.
എന്തായിരുന്നു അത്? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മുടെ മഞ്ചാടി സഞ്ചി. ദേ നമ്മുടെ മഞ്ചാടി സഞ്ചി, കൂട്ടുകാരുടെ മഞ്ചാടി സഞ്ചി. എന്തേ കൊണ്ടുവന്നില്ലേ? വേഗം ചെന്നെടുത്തോണ്ട് വരൂ. കൂട്ടുകാരെ, നിങ്ങളുടെ മഞ്ചാടി സഞ്ചി ഒന്ന് ഉയർത്തി കാണിച്ചേ. ആ, വെരി ഗുഡ്. എല്ലാവരുടെയും കയ്യിൽ മഞ്ചാടി സഞ്ചിയുണ്ടല്ലേ. ദേ ഇന്നലെ ടീച്ചർ നിങ്ങൾക്കൊരു കുഞ്ഞു പ്രവർത്തനം തന്നില്ലേ? ഏത് പ്രവർത്തനമായിരുന്നു തന്നത്? ഓർമ്മയുണ്ടോ? എല്ലാവരും ചെയ്തോ? ഏത് പ്രവർത്തനാ തന്നത്? ആ, എത്ര മെഴുകുതിരികൾ. ദേ നിങ്ങളുടെ ഒരു കൂട്ടുകാരി ചെയ്തതൊന്ന് നോക്കിയേ, എത്ര മെഴുകുതിരികൾ എന്ന പ്രവർത്തനം. കഴിഞ്ഞ ദിവസം നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച മെഴുകുതിരികൾ എത്ര എന്നുള്ള പ്രവർത്തനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് ഞാനെങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒരു കവറിൽ 8 മെഴുകുതിരികൾ എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8. നീ വേറൊരു കവറിൽ 5 മെഴുകുതിരികൾ എടുക്കുക. 1, 2, 3, 4, 5. ഇനി ആകെ എത്രയാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ടോട്ടൽ 30. 8 + 5 = 13. 8 + 5 = 30. ബൈ ബൈ കുഞ്ഞുങ്ങളെ. ഇന്ന് നമ്മള് താരയെ കണ്ടില്ലായിരുന്നോ? സുന്ദരിയായ താരയെ കണ്ടില്ലായിരുന്നോ? കണ്ടു. താരയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? മുത്തുകൾ. ദേ നോക്കിയേ, താരയുടെ കയ്യിലുണ്ടായിരുന്ന മുത്തുകളാണിത്. താരയുടെ കയ്യിൽ എത്ര മുത്തുകളാ ഉണ്ടായിരുന്നെന്ന് കൂട്ടുകാർക്കറിയാമോ? ടീച്ചർക്കറിയാന്നോ? ഏയ്, നമുക്ക് ഒരുമിച്ച് എണ്ണണ്ടേ താരയുടെ കയ്യിൽ എത്ര മുത്തുകളുണ്ടെന്ന്. എണ്ണാൻ റെഡിയാണോ? ഇന്നേ ഈ മുത്തുകളൊക്കെ ഒന്ന് എണ്ണാൻ ആരാ വരിക? ആരാ ഇതൊന്ന് എണ്ണുക? നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കുവോ ഈ മുത്തുകൾ എണ്ണാന്? ആരാ? ഞാൻ മനുവാ. ടീച്ചറിന് എന്നെ ഓർമ്മയില്ലേ? മനുവോ? ഏത് മനു? അന്ന് കലോത്സവത്തിൽ കണ്ട മനു. ഓ, കലോത്സവ വേദിയിൽ കണ്ട മനു അല്ലേ? എന്താ മനു ഈ വഴിക്ക്? ടീച്ചറല്ലേ പറഞ്ഞത് ഈ മുത്തുകൾ എണ്ണാൻ ആളില്ലെന്ന്. ഞാൻ എണ്ണിക്കോട്ടെ. അതിന് നിനക്ക് എണ്ണാൻ അറിയാമോ? അതെ, ഇതൊക്കെ വെറും സിമ്പിൾ അല്ലേ. എന്നാൽ മനു എണ്ണിക്കോളൂ, ടീച്ചർ പറയുമ്പോഴേ എണ്ണാവൂ. ഓക്കെ. കൂട്ടുകാരെ, നമ്മുടെ മനു താരയുടെ കയ്യിലെ മുത്തുകൾ എണ്ണാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ മഞ്ചാടി സഞ്ചിയുണ്ടല്ലോ. മഞ്ചാടി സഞ്ചിക്കകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഒത്തിരി സാധനങ്ങളുണ്ടല്ലേ. മുത്തുകളുണ്ട്, മഞ്ചാടിയുണ്ട്, പിന്നെന്താ ഉള്ള? ഈർക്കലുണ്ട്, പയറുമണികളുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ടല്ലേ. നമ്മുടെ മനു മുത്തുകൾ എണ്ണുമ്പോൾ കൂട്ടുകാരെന്താ ചെയ്യേണ്ടത്? മഞ്ചാടി സഞ്ചിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സാധനം എടുത്ത് മനുവിനോടൊപ്പം എണ്ണണം. എന്താ, മനുവിനോടുകൂടെ ഒച്ചത്തിൽ എണ്ണാൻ എല്ലാവരും റെഡിയാണോ? റെഡിയാണല്ലേ. എന്നാൽ തുടങ്ങിക്കോളൂ, മനുവിൻ്റെ കൂടെ എണ്ണാൻ തുടങ്ങിക്കോളൂ.
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട്. ആഹാ, മിടുക്കനാണല്ലോ, വളരെ നന്നായിട്ട് എണ്ണിയല്ലോ. ടീച്ചർ, ഒരു പ്രാവശ്യം കൂടി എണ്ണിക്കോട്ടെ? എന്നാൽ എണ്ണിക്കോ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ്. ആഹാ മനു, താരയുടെ കയ്യിലിരുന്ന മുത്തുകൾ എത്രയാണ്? പന്ത്രണ്ട് മുത്തുകളാണല്ലേ. കൂട്ടുകാരും മഞ്ചാടി സഞ്ചിയിൽ നിന്ന് പന്ത്രണ്ടെണ്ണം എടുത്തോ? എടുത്തു അല്ലേ. ഇനിയേ, ഇനി ടീച്ചറെ ഒരു അഞ്ച് മുത്തും കൂടെ താരയ്ക്ക് കൊടുക്കുന്നത് പോലെ മനുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ പോവുക. കൂട്ടുകാരും മഞ്ചാടി സഞ്ചിയിൽ നിന്നും അഞ്ചെണ്ണം കൂടെ എടുക്കോ? എടുക്കോ. ആ, വെരി ഗുഡ്. ദേ ടീച്ചറ് മനുവിന് കൊടുക്കാൻ പോവാണേ അഞ്ചു മുത്തും കൂടെ. ദ മനു, അഞ്ചെണ്ണം ഉണ്ടോ എണ്ണി നോക്കിക്കേ. വൺ ടു ത്രീ ഫോർ ഫൈവ്. അതെ, അഞ്ചെണ്ണവും ഉണ്ട്. കൂട്ടുകാരെ, താരയുടെ കയ്യിലിരുന്ന പന്ത്രണ്ട് മുത്തിൻ്റെ കൂടെ ടീച്ചർ എത്ര മുത്താണ് കൊടുത്തത്? എത്ര മുത്താണ് കൊടുത്തത്? അഞ്ച് മുത്തുകൾ കൂടുതൽ കൊടുത്തു. അപ്പോൾ ആകെ എത്ര മുത്തുകളാണുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം അല്ലേ. നിങ്ങളുടെ കയ്യിലും പന്ത്രണ്ടും അഞ്ചും ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ കയ്യിലുമുണ്ട്. മനുവിനെ കൊണ്ട് നമുക്കൊന്ന് എണ്ണിച്ചാലോ? കൂട്ടത്തിൽ നിങ്ങളും എണ്ണണേ. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, എണ്ണിക്കോളൂ. ടീച്ചർ, ഇതിൽ പന്ത്രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോ ഈ അഞ്ചെണ്ണം പന്ത്രണ്ടിനോട് ചേർത്ത് എണ്ണിക്കോട്ടെ. അങ്ങനെ എണ്ണിക്കോളൂ. പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ്. ആഹാ, വളരെ മിടുക്കനാണല്ലോ. കൂട്ടുകാരെ, താരയുടെ കയ്യിൽ എത്ര മുത്തുകളാ ഉണ്ടായിരുന്നത്? എത്ര മുത്തുകളാ ഉണ്ടായിരുന്നത്? പന്ത്രണ്ട് മുത്തുകൾ ഉണ്ടായിരുന്നു. ടീച്ചർ എത്ര എണ്ണമാണ് കൊടുത്തത്? എത്ര എണ്ണമാണ് കൊടുത്തത്? അഞ്ചെണ്ണം കൊടുത്തു. നോക്കിയേ, പന്ത്രണ്ടിനോട് അഞ്ച് ചേരുമ്പോൾ എത്രയാ കിട്ടുന്നത്? എത്രയാ കിട്ടുന്നത് മനു? 12 + 5 = 17. കൂട്ടുകാരെ, കേട്ടുവല്ലോ, പന്ത്രണ്ടിൻ്റെ കൂടെ അഞ്ച് ചേരുമ്പോൾ എത്രയാ കിട്ടുന്നത്? 17. 12 + 5 = 17. ദേ നോക്കിയേ, നമ്മൾ ഈ 17 എന്ന് പറയുന്ന സംഖ്യയെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യത്യസ്ത രീതികളിൽ എഴുതാൻ പഠിച്ചില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? എന്നാലേ എല്ലാവരും ഈ 17 എന്ന് പറയുന്ന സംഖ്യയെ ഒന്ന് വ്യത്യസ്ത രൂപത്തിൽ എഴുതി കാണിച്ചേ. ദേ ഇതുപോലെയാണോ എല്ലാവരും എഴുതിയത്? വെരി ഗുഡ്, എല്ലാവരും മിടുക്കരാണേ. ടീച്ചർ, എന്താ മനു? എൻ്റെ കയ്യിൽ ഇച്ചിരി മിട്ടായിരിപ്പുണ്ട്, അത് ഞാൻ എടുത്തിട്ടെ. എടുത്തോണ്ട് വേഗം ചെല്ല്. കൂട്ടുകാരെ, നമ്മൾ താരയുടെ കയ്യിലിരുന്ന മുത്തുകൾ എത്രയാന്ന് എണ്ണി നോക്കിയല്ലേ. എത്രയൊക്കെ ആയിരുന്നു? 12 പിന്നെ ടീച്ചർ കൊടുത്ത 5. ദേ നിങ്ങൾക്ക് ഈ മുത്തുകൾ വേണോ സമ്മാനമായിട്ട്? എല്ലാവരും വളരെ നന്നായിട്ട് കണക്കുകൾ ചെയ്യുന്നുണ്ടല്ലോ. ആ മനു, മിടുക്കൻ മനു, ഇതിനകത്ത് എത്ര മിഠായികളുണ്ട്? മറന്നുപോയി. എന്നാല് എത്ര മിഠായികൾ ഉണ്ടെന്ന് ഒന്ന് എണ്ണി പറയൂ. ശരി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12,
13 14 15 15 എണ്ണമുണ്ട് ടീച്ചർ. 15 മിഠായികളുണ്ടോ? അതെ. വെരി ഗുഡ്. കൂട്ടുകാരെ, മനുവിന്റെ കയ്യിൽ ആകെ എത്ര മിഠായികളാണുള്ളത്? 15 മിഠായികളുണ്ടല്ലേ. ടീച്ചർ കുറച്ച് മിഠായി എടുത്തോട്ടെ അതിൽ നിന്ന്. നിങ്ങൾക്ക് മിഠായി വേണോ? തരാം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും മിഠായി തരാം. ഇപ്പോൾ ടീച്ചർ ഇതിൽ നിന്ന് കുറച്ച് മിഠായി എടുത്തോട്ടെ. മനു, ടീച്ചർക്കില്ലേ മിഠായി? ഉണ്ടല്ലോ. എന്നാ തരും? ദേ കൂട്ടുകാരെ, ടീച്ചർ 3 മിഠായി എടുത്തിട്ടുണ്ട്. മനുവിന്റെ കയ്യിൽ ആകെ എത്ര മിഠായികളാണ് ഉണ്ടായിരുന്നത്? പതിനഞ്ച് മിഠായികൾ ഉണ്ടായിരുന്നു. ടീച്ചർ 3 മിഠായി എടുത്തു. ബാക്കി എത്ര മിഠായികളുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ? മനു, ബാക്കി എത്ര മിഠായികളുണ്ടെന്നൊന്ന് എണ്ണിക്കേ. ശരി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. വെരി ഗുഡ് മനു, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് എണ്ണാമോ ഇത്? ശരി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. വെരി ഗുഡ്. അപ്പോൾ 12 മിഠായികളുണ്ടല്ലേ. 15 നിന്നും ടീച്ചർ 3 എടുത്തപ്പോൾ എത്ര മിഠായികൾ കിട്ടി? 12 മിഠായികൾ കിട്ടി. നോക്കിയേ, അപ്പോൾ 15 നിന്നും 3 പോയാൽ എത്രയാണ്? 12. നമുക്കതൊന്ന് എഴുതിയാലോ? മനു, എന്നാ ടീച്ചർ ഒന്ന് എഴുതിക്കോട്ടെ. ടീച്ചർ. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മിഠായിയുടെ കണക്കല്ലേ പറയുന്നത്. മനുവിൻ്റെ കയ്യിൽ എത്ര മിഠായികൾ ഉണ്ടായിരുന്നു? 15 മിഠായികൾ ഉണ്ടായിരുന്നു. ടീച്ചർ എത്ര എണ്ണമാ എടുത്തത്? എത്ര എണ്ണം എടുത്തു? 3 എടുത്തു അല്ലേ. ടീച്ചർ എത്ര എണ്ണമാണ് എടുത്തത്? 3 എടുത്തു. അപ്പോൾ ബാക്കി എത്രയാ വന്നത്? എത്ര വന്നു? 12. 15 - 3 = 12. മനു, എങ്ങനെയുണ്ട് എഴുതിയത്? അടിപൊളിയായിട്ടുണ്ട് ടീച്ചർ. എന്നാൽ ഞാനിങ്ങ് പൊയ്ക്കോട്ടെ. പോകുവാണോ? എന്നാലേ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് ബായ് പറഞ്ഞിട്ട് പൊയ്ക്കോളൂ. ബായ് കൂട്ടുകാരെ. കൂട്ടുകാരെ, ദേ നോക്കിയേ, 15 നിന്നും 3 പോയാൽ എത്രയാ കിട്ടിയത്? 12 കിട്ടി. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം കേട്ടോ. എങ്ങനെ എഴുതുക? ആരോ ഉത്തരം പറയുന്നുണ്ടേ, നമുക്ക് എഴുതി നോക്കാം. ദേ നോക്കൂ, ഈ 12 കൂടെ ഈ 3 കൂട്ടിയാൽ എത്രയാ കിട്ടുന്നത്? 15. കൂട്ടുകാർ, ഇതൊന്ന് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുവോ. എല്ലാവരും വേഗം എഴുതണം കേട്ടോ. കൂട്ടുകാരെ, ടീച്ചർ നേരത്തെ നിങ്ങൾക്കൊരു സമ്മാനം തന്നായിരുന്നല്ലോ. എന്തായിരുന്നു സമ്മാനം, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? മുത്തുകളായിരുന്നു തന്നത്. നമുക്കേ താരയുടെ കയ്യിലിരുന്ന ആ മുത്തുകളൊക്കെ വെച്ച് ഒരു മാല കോർത്തിട്ടുണ്ട്. ടീച്ചർ കാണണോ, നിങ്ങൾക്ക് മാല കാണണോ? ദേ നോക്കിയേ, താരയുടെ കയ്യിലിരുന്ന മുത്തുകൾ കൊണ്ടുള്ള ഒരു മാലയാണിത്. ഇനിയേ നമുക്ക് ഈ മാല നമ്മുടെ നോട്ട്ബുക്കിലൊന്ന് വരച്ചാലോ. നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമല്ലേ. ടീച്ചർ കാണിച്ചു തരാം എങ്ങനെ വരയ്ക്കേണ്ടതെന്ന്. എല്ലാവരും മാല വരയ്ക്കാൻ റെഡിയാണോ? റെഡിയാണല്ലേ. എന്നാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ. ദേ കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കണേ, വളരെ സിമ്പിളാണ് ഇത് വരയ്ക്കാൻ. നോക്കിയേ, ദേ
കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വരയ്ക്കാൻ വളരെ എളുപ്പമല്ലേ. ഇതുപോലെ വരയ്ക്കണം കേട്ടോ. മൊത്തം എത്ര മുത്തുകളാണ് ഉണ്ടായിരുന്നത്? 17 എണ്ണം. അപ്പോൾ 17 പ്രാവശ്യം ദേ ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. വേഗം വരച്ചോളൂ ടീച്ചറിൻ്റെ ഒപ്പം. പൂർത്തിയായില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഇവിടെ വരച്ചതുപോലെ തന്നെ ഇതിനകത്തും വരച്ച് ചേർക്കണം. എന്താ വരയ്ക്കുമല്ലോ, വരച്ചോളൂ. കണ്ടോ മുത്തായില്ലേ, ആ ഇതുപോലെ അങ്ങ് വരയ്ക്കണം. കൊടുത്താലോ? എല്ലാവരുടെയും കയ്യിൽ ക്രയോൺസ് ഉണ്ടോ? ക്രയോൺസ് പെൻസിൽ നോക്കിയേ. എല്ലാവരുടെയും കയ്യിലുണ്ടോ? ആ നിങ്ങളുടെ കയ്യിലുള്ള കളർ എടുത്തോളൂ. കയ്യിലുള്ള കളർ എടുക്കണം കേട്ടോ. ടീച്ചറാണെങ്കിൽ ബ്രൗൺ കളറാണ് എടുത്തത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോളൂ. നമുക്കേ ഈ മുത്തുകൾക്ക് കളർ കൊടുക്കാം. ദേ ഇതുപോലെ കൂട്ടുകാർ മാലയ്ക്ക് നിറം കൊടുത്തോ? മാലയ്ക്ക് നിറം കൊടുത്തോ? കൊടുത്തു അല്ലേ. ഇനി നോക്കിയേ, മാല കഴുത്തിലോട്ട് കെട്ടാനായിട്ട് നമുക്കൊരു നൂല് കൊടുക്കണ്ടേ. നമുക്കൊരു നൂലും വരച്ച് ചേർക്കാം. ഇനി നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുത്ത് നൂല് വരച്ച് ചേർത്തോളൂ. കൂട്ടുകാർ ഇതൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ നമ്മുടെ ഈ മാല പൂർണ്ണമാണോ? കൂട്ടുകാർ ശ്രദ്ധിച്ചേ, മാല പൂർണ്ണമാണോ? ദേ നോക്കിയേ, ഇതുപോലെ തന്നെയാണോ ഇവിടെയും? ആണോ? അല്ലല്ലേ, ഇവിടെ കുറച്ച് മുത്തുകളുടെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ, എന്താ ചെയ്യാൻ പോകുന്നേ? ആ എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ വരച്ച ആ മാലയോടുകൂടെ വീണ്ടും മുത്തുകൾ ചേർത്ത് വരച്ച് നിറമൊക്കെ കൊടുത്ത് അത് എത്ര മുത്തുകളാണ് എന്നെഴുതി എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എന്താ അയച്ചു കൊടുക്കാൻ എല്ലാവരും റെഡിയാണോ? ഓക്കേ. എന്താ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എന്തോ മനുവിനെയാണോ ഇഷ്ടമായത്? മനു വളരെ മിടുക്കനാണല്ലേ. ആഹാ, നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, പിന്നെങ്ങനെ മിടുക്കനാകാതിരിക്കുന്ന. അപ്പോഴേ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാറായി. നമുക്ക് വീണ്ടും ഗണിത വിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും bye.